ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളർ പേപ്പറിനെ കൊണ്ടൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഞാൻ നാല് കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് ഗ്ലൂ എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലൂ, യെല്ലോ, പിങ്ക് പേപ്പേഴ്സ് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്ലൂ 7 റോളും 4 റോള് വെച്ചിട്ട് പിങ്കും യെല്ലോയും എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഫോട്ടോ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസ് വേണം എടുക്കുക. ഉള്ളിൽ പിങ്കും പുറത്ത് യെല്ലോയും ഞാൻ സ്ക്വയർ ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം റെഡിയായി. ഇനി അതിനൊരു സ്റ്റാൻഡ് വേണം. അതിനുവേണ്ടി ബ്ലൂ പേപ്പർ നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറിയൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പേപ്പർ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 4 ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് 4 വശത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കളർ പേപ്പർ ഇല്ലെങ്കിലും നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്ത് കളർ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് റെഡിയാക്കാം. നമ്മൾക്ക് സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ സ്റ്റാൻഡിന്മേൽ നമ്മൾ ഫ്രെയിം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റാൻഡിന്മേൽ ഇരിക്കുന്നുണ്ട്. ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് സൈഡിൽ സ്പേസ് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഫോട്ടോ വെക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.